MSBA ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റ് പട്ടാമ്പി റോഡ് കൊപ്പം കുടുംബ ബഡ്ജറ്റിന്റെ കൂട്ടുകാരൻ. പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് UDF BJP കൂട്ടുകെട്ട് ആരോപണവുമായി CPM രംഗത്ത്. പഞ്ചായത്തിൽ മൂന്ന് താൽക്കാലിക ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നടന്ന ഭരണസമിതി യോഗത്തിൽ പേരുകൾ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശത്തെ UDF അംഗങ്ങളും BJP അംഗവും നിരാകരിച്ചു. തുടർന്ന് ഇവരുടെ തീരുമാനത്തിൽ നിർദ്ദേശിച്ചവർക്കാണ് നിയമനം ലഭിച്ചത്. പഞ്ചായത്തിൽ LDFനും UDFനും 8 അംഗങ്ങളും BJPക്ക് 1 അംഗവുമാണ് ഉള്ളത്. കൊപ്പം പഞ്ചായത്തിലെ UDF BJP ഐക്യമാണ് ഇതിൽ മറനീക്കി പുറത്തു വന്നിരിക്കുന്നതെന്ന് CPIM ഏരിയ കമ്മിറ്റി അംഗം പി സുബ്രഹ്മണ്യൻ പറഞ്ഞു. UDF BJPയുടെ ഐക്യം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFനെ തോൽപ്പിക്കാൻ വേണ്ടി വളരെ മുൻകൂട്ടി തന്നെ അവർ പ്ലാൻ ചെയ്തതാണ്. ഈ പഞ്ചായത്തിലുള്ള BJPക്ക് സ്വാധീനമുള്ള LDFനെ തോൽപ്പിക്കേണ്ട വാർഡുകളിൽ ഏതൊക്കെയെന്നും ആ വാർഡുകളിൽ കൃത്യമായി വോട്ട് BJPയുടെ വോട്ട് മേടിച്ചതിനുള്ള പ്രത്യുപകാരം എന്ന നിലക്ക് അവർ മുൻധാരണ പ്രകാരം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ LDFന് വെച്ച ഈ നിർദ്ദേശം, പ്രസിഡന്റ് വെച്ച നിർദ്ദേശം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള BJP കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഭരണസമിതിയിൽ തീരുമാനം അംഗീകരിക്കുന്നതിന് പോയിട്ടുണ്ട്. ആ തീരുമാനം അവർ തന്നെ പറഞ്ഞു, അത് രാമദാസൻ മാഷ് വ്യക്തിപരമായിട്ട് അല്ല, ഇത് UDFന്റെ തീരുമാനമാണ്. UDFന്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ മൂന്നാളെ നിർദ്ദേശിക്കുന്നത്. അതിന് ഞങ്ങൾ എങ്ങനെ BJPക്കാരൻ്റെ വോട്ടുൾപ്പെടെ മേടിച്ചു കൊണ്ടാണ് ചെയ്യുന്നതെന്ന് കൃത്യമായി ഞങ്ങൾ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ഈ ധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തെരഞ്ഞെടുപ്പിൽ അവർ ഉണ്ടാക്കിയ മുന്നണി കൂട്ടുകെട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ നടന്ന സംഭവം ദൗർഭാഗ്യകരമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ കൊപ്പം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി 800 ചില്ലാന തൊഴിലാളികൾക്ക് തൊഴിലില്ലാതായിട്ട് ദിവസങ്ങളായി. എത്രയും പെട്ടെന്ന് അതിന് ഒരു അറുതി വരുത്തുക എന്നാണ് ഭരണസമിതിയുടെ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വളരെ സത്യസന്ധതയോടുകൂടിയും വളരെ സുതാര്യമായും ഈ നിയമനം നടത്താൻ വേണ്ടിയ ഉദ്ദേശം ഇന്നലെ ബോർഡിലുണ്ടായത്. പക്ഷേ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളോ എന്തൊക്കെ ആയാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് ഇന്നലെ ബോർഡിൽ ഉണ്ടായത്. പഞ്ചായത്തിലെ പുതിയ നീക്കം തെരഞ്ഞെടുപ്പ് കാലത്തെ UDF BJP കൂട്ടുകെട്ടിലെ അജണ്ടയുടെ ഭാഗമാണെന്നും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PP വിനോദ്കുമാർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDFും BJPയും തമ്മിൽ ധാരണയാണ് എന്ന് പരസ്യമായി തന്നെ CPM ആക്ഷേപം ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് വളരെ ശരിയാണ് എന്ന് കണ്ടു. കാരണം ഒന്നാം വാർഡിൽ കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടി BJP ജയിക്കുകയും ഇപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന രാമദാസൻ മാഷ് അദ്ദേഹം അവിടെ 14-ാം വാർഡിൽ ജയിക്കുന്നത് BJPയുടെ വോട്ട് വാങ്ങിയിട്ടാണ്. ഇതൊരു കച്ചവടമാണ്. അത് അന്ന് തെരഞ്ഞെടുപ്പ് തൊട്ടിട്ട് തന്നെ BJPയും കോൺഗ്രസും തമ്മിൽ നടത്തുന്ന ഒരു വോട്ട് കച്ചവടവും അതിന് പ്രത്യുപകാരമായിട്ട് BJPക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് കൊപ്പം പഞ്ചായത്തിലെ UDF ചെയ്യുന്നത്.